എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എക്സോട്ടിക് പെറ്റ്സിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് കരമന ബാറ്റ ഷോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ജാസ് പെറ്റ് ഷോപ്പിന്റെ ഫ്രണ്ടിലായിട്ടാണ്. ഇന്ന് എനിക്ക് എന്താണ് പെറ്റെന്ന് അറിയണമെന്ന് ഞാൻ ഇവരുടെ പുറകെ നടന്ന് ശല്യം ചെയ്ത് എനിക്ക് അവസാനം അറിയാൻ കഴിഞ്ഞു ഇന്നത്തെ പെറ്റ് എന്താണെന്ന്. അതുകൊണ്ട് തന്നെ ഭയങ്കര റിലാക്സ്ഡ് ആണ്, ടെൻഷനൊന്നുമില്ല, ഭയങ്കര ഹാപ്പിയുമാണ്. കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു പെറ്റിൽ ഒരു ഐറ്റം ആണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പെറ്റാണ്. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്കും എന്നെപ്പോലെ തന്നെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു പെറ്റാണെന്ന്. സോ അകത്തേക്ക് പോയിട്ട് നമ്മുടെ പെറ്റ് എന്താണെന്നും നമ്മുടെ പെറ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങളും നമുക്ക് അറിയാം. ലെറ്റ്സ് ഗോ. അങ്കോര റാബിറ്റ്, ഇത് സ്വീറ്റ് ആൻഡ് ലവ്ലി പെറ്റാണ്. ഇതിന്റെ സ്വദേശം അങ്കാറയിലാണ്. ഇവർക്ക് 2 മുതൽ 5 കിലോ വരെ ഭാരമുണ്ടാകും. അങ്കോര വൂൾ പ്രൊഡക്ഷനിൽ ഇവരുടെ വൂൾ ഉപയോഗിക്കാറുണ്ട്. കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പെറ്റാണിവർ. നമ്മള് ഇന്ന് നമ്മുടെ പെറ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുൻപ് സുഹീൽ പ്രോ ആരാണെന്നും എന്ത് ചെയ്യുന്നു എന്നൊക്കെ നമുക്കൊന്ന് അറിയാം. ഞാനൊരു പെറ്റ് ബ്രീഡറാണ്. നമ്മൾ എക്സോട്ടിക് ആണ് കൂടുതലും ചെയ്യുന്നത്. ഇതിപ്പോ എന്റെ ഓൺ ഷോപ്പാണ്. അല്ലാണ്ട് എന്നെ വീട്ടിൽ ബ്രീഡിംഗ് ചെയ്യുന്നുണ്ട്, പേഷ്യൻ കേറ്റ് അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഓൺ ഷോപ്പിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഇപ്പം ഇത് സൗണ്ട് കേൾക്കുമ്പോ അറിയാം, ഇവിടെ കുറെ പെറ്റ്സ് ഉണ്ട്, ബേർഡ്സും ഡോഗ്സും കാറ്റ്സും ഒക്കെ ഉണ്ട്. ബട്ട് അതൊന്നും അല്ലാതെ സുഹീൽ ബ്രോയുടെ പെറ്റാണ് അല്ലേ? അതെ, അത് നമ്മൾ സെല്ല് ചെയ്യുന്നതിന് മാത്രമല്ല വളർത്തുന്നത്, പെറ്റായിട്ട് തന്നെ വിൽക്കാൻ താല്പര്യം ഇല്ലാതെ വളർത്തുന്ന ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു പെറ്റാണ് എന്ന് വരാൻ പോകുന്നത്. അധികം ഒന്നും ഞാൻ ഇനി ലാഗ് ചെയ്യുന്നില്ല, നമുക്ക് പെട്ടെന്ന് കണ്ടായിരുന്നു. എനിക്ക് പണ്ട് തൊട്ടെ കുഞ്ഞിലോട്ടെ ഇഷ്ടമുള്ള ഒരു ഒരു പെറ്റാണ് റാബിറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ ബണ്ണി, അതെ ക്യൂട്ടാണ്, കാർട്ടൂൺസിലൊക്കെ നമ്മൾ കാണാറുമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. ആൻഡ് എസ്പെഷ്യലി ഇങ്ങനെ ഒരു റാബിറ്റിനെ ഞാൻ കണ്ടിട്ടില്ല. ഇത് അങ്കോറ റാബിറ്റ് എന്ന് പറയും. ഹെയറി ടൈപ്പാണ്, കുറച്ച് നല്ല ഹെയർ, ലോങ് ഹെയർ വരുന്ന ഒരു ടൈപ്പാണ്. അങ്കോറയിൽ തന്നെ ഒരു 11 വെറൈറ്റി വരുന്നുണ്ട്. അതിൽ ഇതിനെ ജർമ്മൻ അങ്കോറ എന്നാ പറയുന്നത്. അപ്പൊ ഇവര് കയ്യിലൊക്കെ നിൽക്കാൻ ഭയങ്കര പാടാണ്. നിൽക്കാനായിട്ട് നിൽക്കും, കുഴപ്പമില്ല. ഞാൻ വീട്ടിലാണല്ലോ ഓടി, ഇതിപ്പോ ഷോപ്പ് ആയോണ്ട് നല്ല മിങ്കിളാണ്, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. നല്ല നമുക്ക് ഇങ്ങനെ ഡോഗിനെ, അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഡോൾസോ അങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ, അങ്ങനെ നമ്മൾ ഈ കരിയുടെ ഒക്കെ പാവകളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ തൊടുന്ന പോലെ കാണിക്കുന്ന ഭയങ്കര സോഫ്റ്റ് ആണ്. എനിക്ക് അറിയാമല്ലോ, എനിക്ക് എല്ലാത്തിനും ഒരു ചെറിയ പേടിയുണ്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും. സോ ഞാൻ എടുക്കാം. പക്ഷേങ്കിൽ അതിന് മുൻപ് നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ലാസ്റ്റിൽ എടുക്കാം. വല്ല ആക്രമണവും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വഴിക്കൊന്ന് പോയി നേരെ ആശുപത്രിയിലേക്ക് കയറാമല്ലോ. അപ്പോ ഈ ഒരു റാബിറ്റ് ഇതിനെ പെറ്റായിട്ട് വളർത്തണം എന്നുള്ള ഒരു ആഗ്രഹം എന്നാണ് തുടങ്ങിയത്? എല്ലാ പെറ്റും ഇപ്പം നോർമൽ റാബിറ്റ് ആയാലും ഒരുപാട് ബ്രീഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണമെന്നുള്ള ഒരു ഇതിലാണ് പിന്നെ ജർമ്മൻ അങ്കോറ ആദ്യം കുറച്ച് സ്റ്റഡി ചെയ്തു എങ്ങനെയാണ് ബ്രീഡ്. അപ്പം കുറച്ച് മെയിൻ്റെനൻസ് ഒക്കെ കുറച്ച് ടഫാണ്. അപ്പം ആദ്യം എല്ലാം ഒന്ന് പഠിച്ച് കുറച്ച് ബ്രീഡേഴ്സുമായിട്ടൊക്കെ ഒന്ന് ഇതാക്കിയതിനു ശേഷം ഞാൻ പിന്നെ എടുത്തതാണ്. എടുത്തപ്പോഴത്തേക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് പിന്നെ ഇപ്പം ബ്രീഡിംഗ് ഉണ്ട്. ഇപ്പം ബ്രീഡിംഗ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ റാബിറ്റിന്റെ ഒറിജിൻ എവിടെയാണ്? ഇത് ഒറിജിൻ എന്ന് പറയുമ്പോഴത്തേക്കും ടർക്കിയാണ്. ടർക്കിയുടെ നമ്മുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള അങ്കാറാണ് ഇവരുടെ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്കാര എന്ന് പറയുന്ന ആ ഒരു നെയിമിന്നാണ് ഈ അങ്കോറ എന്നുള്ള ഒരു ഇത് അവരെടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ
കളറിന്റെ ഒരു ഇതിലാണ് ഡിപ്പെൻഡ് ചെയ്താ വരുന്നത്. ഇതിപ്പോ വൈറ്റ് അല്ലേ, വൈറ്റിന് ആൽബിനോ ആണ്. അപ്പൊ ആൽബിനോയ്ക്ക് കൂടുതലും റെഡ് ഐ തന്നെയാണ് വരുന്നത്. ബ്ലാക്ക് ഐസ് വരും, അത് റെയർ ആയിട്ടാണ് വരുന്നത്. റെഡ് ഐ ആണ് കോമൺ എല്ലാ വൈറ്റിനും. ഇത് തന്നെയാണ് വരുന്നത്. ഒത്തിരി കളർ വെറൈറ്റീസ് വരുന്നുണ്ട് ഇതിൽ തന്നെ. ഇതിപ്പോ വൈറ്റ് ആണ്, പിന്നെ അതിൽ തന്നെ ടോർട്ടിസ് യെല്ലോ എന്ന് പറഞ്ഞിട്ടൊരു കളർ വരുന്നുണ്ട്. പിന്നെ റഷ്യൻ ബ്ലൂ ടൈപ്പ്, റഷ്യൻ ബ്ലൂ എന്ന് പറഞ്ഞാൽ നോർമലി ഗ്രേ ആണ്, നമ്മളതിനെ റഷ്യൻ ബ്ലൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പിന്നെ ബ്ലാക്ക് വരുന്നുണ്ട്, ഗോൾഡിയൻ കളർ, അത്യാവശ്യം കളർ വെറൈറ്റീസ് ഉണ്ട്. സംസാരിച്ചിരുന്നിരുന്ന ഒരു കാര്യമേ അങ്ങ് മറന്നുപോയി. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ പരിചയപ്പെട്ടെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം ആയിരിക്കും ആലോചിക്കുന്നത് പേര് ചോദിച്ചില്ലല്ലോ. എന്റെ പേര് സുഹൈൽ എന്നാണ്. സുഹൈൽ എന്ന പേരല്ല, നമ്മുടെ ഈ ഒരു സുന്ദരി കുട്ടിയുടെ പേരാണ് ചോദിച്ചത്. ഇവന്റെ പേര് ഞാൻ സോൾട്ട് എന്നായിട്ടിരിക്കുന്നത്. സോൾട്ട്, സോൾട്ട് സോൾട്ട് എന്നാണ് അതാ നമ്മുടെ ഈ ഒരു റാബിറ്റിന്റെ പേര്. ഇത് മെയിൽ ആണ് അല്ലേ? മെയിൽ ആണ്. ഓക്കേ, പേരെന്തെങ്കിലും ഉണ്ടോ? ആ പേരുണ്ട്, അവന് ഒരു ഫീമെയിൽ ഉണ്ട്, അത് പെപ്പർ ആണ്. അടിപൊളി പേരാണ്. സോൾട്ട് ആൻഡ് പെപ്പർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. കൊള്ളാം, നല്ല പേരാണ്. ഇനി എനിക്ക് അറിയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഫുഡൊക്കെ നമ്മൾ നോർമൽ റാബിറ്റിന്റെ കൊടുക്കുന്ന പോലെ തന്നെയാണ്, വെജിറ്റബിൾസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ലീഫ്, ലീഫ് വെറൈറ്റിയിൽ ഒരുപാട് ഇവർക്ക് കൊടുക്കാനായിട്ടുള്ള നമ്മുടെ തന്നെ നോർമൽ, അതിപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോയി മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ വീട്ടു വളപ്പിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് ഇവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത്. പിന്നെ പെല്ലറ്റ് കിട്ടും, അവരുടെ തന്നെ പെല്ലറ്റ് മാർക്കറ്റിലൊക്കെ ഇപ്പം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അതും മേടിച്ച് കൊടുക്കുന്നുണ്ട്. കാൽസ്യം ഒക്കെ മിക്സ് ആയിട്ടുള്ള, അവർക്ക് നല്ലതാണ്, ഹെൽത്തിന് നല്ലതാണ്. ഇപ്പോൾ 7 to 12 years ആണ് അവർ പറയുന്നത്. എങ്കിലും നമുക്ക് ഇവിടെ ഒരു 8-9 ഒക്കെ പോകുന്നുണ്ട്. ബ്രീഡിംഗ് ഇപ്പോൾ നമ്മൾ നോർമൽ, ഇപ്പോൾ നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ളൊരു മെയിലും ഫീമെയിലും, അത് സ്റ്റാർട്ടിങ് ഒരു 6 months ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ബ്രീഡ് ചെയ്ത് തുടങ്ങാം. എങ്കിലും ഒരു 7-8 months ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യത്തുള്ളൂ. മെയിൽ നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു മെയിലും ഫീമെയിലും എടുത്തിട്ട് അവരെ ഒരുമിച്ച് തന്നെയാണ്, കുഴപ്പമില്ല. എല്ലാവരും നമ്മളൊരു കോളനി സിസ്റ്റം ആയിട്ടാണ് നോക്കുന്നത്. അപ്പൊ അവര് അതിൽ തന്നെ നമുക്ക് ഒരു നല്ലൊരു ഫീമെയിലും മെയിലാണെന്ന് തോന്നുന്നതിനെ സെപ്പറേറ്റ് കേജിലാക്കും. കേജിലാക്കി പിന്നെ മാറ്റിംഗ്, പിന്നെ മാറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം മെയിലിനെ മാറ്റി വിടുക ചെയ്യുന്നത് സെപ്പറേറ്റ്. ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇവരുടെ ബോഡി വേസ്റ്റ് കഴിക്കും എന്ന് കേട്ടിട്ടുണ്ട്. ഇല്ല, അങ്ങനെ നോർമൽ ആയിട്ട് അങ്ങനെ വേസ്റ്റ് കഴിക്കുന്നതല്ല. പിന്നെ അവർ ഡെലിവറി ടൈമിന്, അതായത് കുഞ്ഞുങ്ങളുടെ ഈ ബ്ലാഡർ അങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവെ നമ്മളെ കാറ്റ് ഡോഗ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ അവർ കഴിക്കുന്ന, അല്ലാതെ നോർമൽ ആയിട്ട് അങ്ങനെ കേട്ടിട്ടില്ല. അത്രക്ക് ക്യൂട്ടൊന്നും അല്ല ആള്, ഇച്ചിരി ടെററൊക്കെയാണ്. നോർമലി അത് അവരോട് മെഡിസിൻ ആണ്. അപ്പോൾ അവർ അറിയാലോ, ഒരു പ്രഗ്നൻസി ആ ഒരു ടൈമിൽ അത്രയും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ അവരുടെ ഒരു സൈസ് ഒക്കെ ഒന്ന് പോകും. അപ്പൊ അതിനുള്ള ഒരു മെഡിസിൻ ആണ് നോർമലി അത്. പിന്നെ കേട്ട ഒരു ഫണ്ണായിട്ടുള്ള ഒരു കാര്യം, റാബിറ്റ്സിനെ വൊമിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അങ്ങനെയുണ്ട്, വൊമിറ്റ് ചെയ്യത്തില്ല. ഇല്ല, ഉറപ്പാണ്, വൊമിറ്റ് ചെയ്യത്തില്ല. വൊമിറ്റും ചെയ്യില്ല. അപ്പം ധൈര്യമായിട്ട് എന്ത് ഫുഡും കൊടുക്കാം. അപ്പൊ ഇനി ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇവര് ഫീഡ് ചെയ്യുന്നത് കണ്ടില്ല. ഫീഡ് ചെയ്യുന്നോടൊന്ന് കാണാം. ഒപ്പം ആളുടെ പേരും കൂടെ ഉണ്ട്, നമ്മുടെ പെപ്പർ അല്ലേ. പെപ്പറിനെ കൂടെ ഒന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാം. ഓക്കേ ഓക്കേ. ഇതാണ് നമ്മുടെ സോൾട്ടും പെപ്പറും. ഫുഡ് ഭയങ്കര പതുക്കെയാണ് കഴിക്കുന്നത്, കഴിക്കുന്നുണ്ടെന്ന് പോലും മനസ്സിലാവുന്നില്ല അല്ലേ. സൗണ്ടോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഇവര് എപ്പോഴും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടാണ്, വൈബ്രേറ്റ് എപ്പോഴും നോസ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, റാബിറ്റ്സ് എല്ലാം അങ്ങനെയാണ്. അപ്പൊ അതുകൂടെ കാരണം ചവിക്കുവാണോ അതോ സാധാരണ പോലെ വൈബ്രേറ്റ് ചെയ്യുന്നതാണോ ഒന്നും മനസ്സിലാവില്ല. ഇവർക്ക് യൂഷ്വലി ഇങ്ങനെ ഒരു പ്ലേറ്റ് ഫുള്ള് നമ്മൾ കൊടുക്കാറുണ്ടോ? അങ്ങനെയാണ്. ആ, പെല്ലറ്റ് എന്ന് വെച്ചാൽ എല്ലാ ഫുഡും ഒരുപോലെ തന്നെയാണ് കൊടുക്കുന്നത്. മെയിൻ ആയിട്ട് നമ്മുടെ ചോളം, റാഗി, പിന്നെ കുറച്ച് റൈസ് വെറൈറ്റീസ് അങ്ങനെയുള്ള എല്ലാം കൂടിയിട്ടുള്ള ഒരു മിക്സ് ആണ്. ഇതാകുമ്പോഴത്തേക്ക് ഇവർക്ക് കറക്റ്റ് ആയിട്ട് എല്ലാ ഫീഡും ഒരുപോലെ തന്നെ കിട്ടും. മറ്റേ നമ്മള് നമ്മൾ ഓരോന്നോരോ കൊടുക്കുന്നതിനേക്കാളും ഇത് കൊടുക്കും. ഇതൊരു മിക്സ്ചർ ആണ്. അപ്പം ഇവർക്ക് എന്താണ് ആവശ്യമായിട്ടുള്ള എല്ലാ വൈറ്റമിൻസും കാര്യങ്ങളും എല്ലാം ഇതിൽ നിന്ന് കിട്ടും. അതാണ് റേറ്റ് ഒക്കെ വളരെ കുറവാണ്. ഒരു 1 kg ₹60 ഒക്കെ വരുന്നു.
ഞാനൊരു ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടാണ് ഇവരുടെ പ്രൈസ്. അതിൽ ഏറ്റവും മിനിമം ഏറ്റവും മാക്സിമം റേഞ്ചും എത്രയാണ് മാർക്കറ്റിലെ? ഇപ്പോ ബേബീസിനൊക്കെ ഒരു 15,000 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഒരു അഡൽട്ട് പെയർ ആകുമ്പോഴത്തേക്ക് 20-25 ഒക്കെ ജർമ്മൻ അങ്കോറയ്ക്ക് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ് റേറ്റ്. എപ്പോഴും ഏതൊരു പെറ്റാലും നമ്മളിപ്പോ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. അപ്പോ ഓരോ ബ്രീഡിനും ഇപ്പോ ഇംഗ്ലീഷ് അങ്കോറയും ഇവരും കാണാനായിട്ട് ഏകദേശം ഒരു സിമിലിയർ ആണ്. അപ്പൊ കാണുമ്പോൾ അവരെ പോലെ ഇരിക്കുമെങ്കിലും അവർക്കാണ് എപ്പോഴും റേറ്റ് വരുന്നത്. ആക്ച്വലി ഇംഗ്ലീഷ് അങ്കോറ എന്നാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ജർമ്മൻസ് ഡെവലപ്പ് ചെയ്താണ് പിന്നെ ജർമ്മൻ അങ്കോറ എന്നുള്ളൊരു വെറൈറ്റി ഇറക്കിയത്. അങ്കോറയിൽ തന്നെ ഒരു 11 വെറൈറ്റീസ് വരുന്നുണ്ട്. ഇംഗ്ലീഷ് അങ്കോറ ഓരോന്നും എല്ലാത്തിനും ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്താണ് പ്രൈസ് വരുന്നത്. 2 lakh വരെ ഒക്കെ പോകുന്ന റാബിറ്റ്സ് ഉണ്ട്, 2 lakh മേളിൽ പോകുന്നതും ഉണ്ട്. ബേബി ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനെ കുറച്ചുനാളും ഫീഡ് ചെയ്യണമല്ലോ, മീൻസ് അമ്മ ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ടി വരും. ഫുള്ളും അതാണ് ട്രിം ചെയ്യുന്നത്, മെയിൻ ആയിട്ട് അതിനാണ് അവർക്ക് ആ ഫീഡിങ് കറക്റ്റായിട്ട് കിട്ടാനായിട്ടാണ് നമ്മൾ വൂള് കംപ്ലീറ്റ് ചെയ്യുന്നത്, ട്രിമ്മിങ് ചെയ്യുന്നത്. എത്ര നാള് ഇങ്ങനെ ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കേണ്ടതായിട്ട് വരും? ഒരു 1-2 months ഒക്കെ ആദ്യം മാക്സിമം നമ്മൾ ആദ്യമേ കുഞ്ഞിനെ എടുത്ത് ഇപ്പോൾ ടോട്ടലി നമ്മൾ കാണുന്നത് ഒരു 1 month ഒക്കെ ആകുമ്പോൾ തന്നെ കിറ്റീസിനെ എടുത്ത് മാറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. മാക്സിമം എത്രത്തോളം അവർ ഫീഡ് കിട്ടും അത്രത്തോളം അവർ ഹെൽത്തി ആയിരിക്കും കുഞ്ഞുങ്ങൾ. അപ്പോൾ നമ്മളൊരു 2 months ഒക്കെ പേരന്റിന്റെ കയ്യിൽ തന്നെ ശേഷം മാറ്റത്തുള്ളൂ. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കസ്റ്റമർ വീട്ടിൽ വളർത്താനായിട്ട് ഇവരെ വാങ്ങിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മളിപ്പോൾ മെയിനായിട്ട് ഫീഡിങ് ഒരു വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പോൾ നോർമൽ റാബിറ്റിന് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അവർക്ക് ഫീഡ് ചെയ്യാം. പിന്നെ മെയിനായിട്ട് നമ്മളൊരു 3 months ഗ്യാപ്പിന് എപ്പോഴും അവരുടെ ഹെയർ ട്രിം ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു ഡെയിലി ഒരു 2 times കോംബ് ചെയ്യണം, മസ്റ്റാണ്, മസ്റ്റായിട്ട് കോംബ് ചെയ്യണം. പിന്നെ ഇവരുടെ ഈ കാലിനുള്ളിൽ ഈ പോവിലൊക്കെ എപ്പോഴും നല്ല ഹെയർ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരുന്നാൽ എപ്പോഴും അതൊന്ന് ക്ലീൻ ആയിട്ടിരിക്കും. ബാക്കി നോർമലായിട്ട് ഇയർ കാര്യങ്ങളൊക്കെ ഒന്ന് പിന്നെ ഡെയിലി ഒന്ന് ഐ ഒരു വെറ്റ് ടിഷ്യൂലൊന്ന് തുടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും നീറ്റ് ആയിരിക്കും അവർ. മെയിനായിട്ട് ചെറിയ ടിക്സ് മൈറ്റ്സ് അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ടൈമിന് നമ്മൾ ഡെയിലി കോംബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല. ഡെയിലി ഒരു കോംബിങ് മസ്റ്റ് ആണ്, അവരുടെ ഹെയർ ബിഡ് ആയതുകൊണ്ട് തന്നെ അത് മസ്റ്റ് ആണ്. ഇല്ല ഒരിക്കലുമല്ല, അത് ഒരുപാട് പേർക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ്. ഇപ്പോ കാറ്റായാലും ഡോഗ് ആയാലും ചിലവർക്ക് കാറ്റിന്റെ ഹെയർ ഒക്കെ ഒരു അലർജി ആയിട്ട് തോന്നും. പക്ഷെ ഇവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും അതിനേക്കാളും നല്ല സോഫ്റ്റ് ആണെങ്കിൽ പോലും ഒട്ടും തന്നെ അലർജി ഉണ്ടാവത്തില്ല. ഇപ്പോൾ ഹെയർ അലർജി ആയിട്ടുള്ള ഒരാൾക്ക് പോലും ധൈര്യമായിട്ട് വളർത്താൻ പറ്റിയ ഒരു ബ്രീഡ് തന്നെയാണ്. കൂടുതലും ഇപ്പോൾ ഇതിന് വേണ്ടി മാത്രം, അതായത് ഊളെടുക്കാൻ വേണ്ടി മാത്രമായിട്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഒരുപാട് ചെയ്യുന്നുണ്ട്. കൂടുതലും ഈ ലേഡീസിൻ്റെ തന്നെ ബാഗ്സ് അങ്ങനെയുള്ള പിന്നെ കോസ്റ്റ്ലി ഈ നമ്മുടെ മോഡലിങ് ആ ഒരു ഫീൽഡിനൊക്കെ ഉള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും പിന്നെ ബാക്കി ജാക്കറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് മെയിനായിട്ട് എടുക്കുന്നത്. കൂടുതൽ ഡെക്കറേറ്റിംഗ് ഐറ്റംസ് അതൊക്കെയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്നത്തെ ഡേയുടെ ഫൈനൽ സെഗ്മെന്റിലേക്ക് കടക്കാണ്, ടച്ചിംഗ് ദി പെറ്റ്സ്. അപ്പോൾ ഞാൻ സോൾട്ടിനെ എടുക്കാം. എടുത്താൽ മതി. നഖം ഇവര് ഈ കുതിർന്ന വഴിക്ക് നമ്മുടെ ദേഹത്ത് കൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് മാത്രമാണ് അത്യാവശ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, അല്ലാതെ വേറെ ഒന്നുമില്ല. ഭയങ്കര സോഫ്റ്റ് ആണ്, ഭയങ്കര രസമാണ്.
വെയിറ്റ് ഒരു 2.5 ടു 5 കെജി ഒക്കെ വരുന്നുണ്ട്. ഇത്ര ഉള്ളൂ. ക്യാരി ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. തീരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതൊക്കെ നല്ല രസമാണ്. ഇവരെ ക്യാരി ചെയ്യാനും കൊണ്ടു നടക്കാനും ഒക്കെ നല്ല രസമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ സോൾട്ടിൻ്റെയും പെപ്പറിൻ്റെയും വിശേഷങ്ങൾ. സോ ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് വിശേഷങ്ങൾ പങ്കുവെച്ച് തന്നത് സുവേഡ്രോ ആയിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വിശേഷങ്ങൾ പങ്കുവെച്ചതിന്. ആൻഡ് മറ്റൊരു എപ്പിസോഡിൽ ഞങ്ങൾക്ക് ബാക്കിയുള്ള റാബിറ്റ് വെറൈറ്റീസിൻ്റെ അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ പെറ്റ്സിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് തരുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, മീൻ വയൽ ഞാൻ ഒരാളുടെ പേരൊക്കെ മറന്നുപോയി. ഈ ആളുടെ പേരെന്താണ്? ചൈനീസ് അവൾ എന്നാണ് പറയുന്നത്. ഡോ വെറൈറ്റിയിൽ തന്നെ ചൈനീസ് അവൾ എന്നാണ് പറയുന്നത്. ചൈനീസ് അവൾ. ഓക്കെ റൈറ്റ്. അപ്പോൾ ഇതാ ഇവിടെ ഒരാളെ കൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ചൈനീസ് ഹൗൾ. അപ്പോൾ ഞാൻ വന്ന ജനത്തിന് ഒരാളെ വിടാതെ എല്ലാവരെയും പരിചയപ്പെട്ടിട്ടൊക്കെയാണ് പോകുന്നത്. ആക്ച്വലി ഞാൻ ഈ ഒരു എക്സോട്ടിക് പെറ്റ്സ് അവതരിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇത്ര ഇത്ര വെറൈറ്റീസ് ഓഫ് അനിമൽ സ്പീഷീസ് ഉണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത്. നമ്മൾ എപ്പോഴും പറയുമ്പോൾ ക്യാറ്റ്, ഡോഗ്സ്. ഇപ്പം നമ്മൾ ക്യാറ്റിലെ ഡോഗിലായാലും നമുക്ക് കുറച്ച് അറിയാം. പേർഷ്യൻ ക്യാറ്റ് അല്ലെങ്കിൽ ഡോഗിലായാലും നമുക്ക് കുറച്ച് ജർമ്മൻ ഷെപ്പേർഡ് അങ്ങനെ നമുക്ക് കുറച്ച് അറിയാവുന്ന ഇനങ്ങളുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് അറിയുകയില്ല. നമുക്കറിയാത്ത ഒരുപാട് പെറ്റ്സിലേക്കുള്ള ഒരു വലിയ ലോകം തന്നെയാണ് നമ്മുടെ എക്സോട്ടിക് പെറ്റ്സ് തുറന്നിട്ട് തന്നിരിക്കുന്നത്. സോ ഈ ഒരു എപ്പിസോഡിലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി, അനുഭവിക്കാൻ പറ്റി. അപ്പോൾ ഒരിക്കൽ കൂടി ഒരു വലിയ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.